ഒരു സമയത്ത് ഇത്തരത്തിലുണ്ടായിരുന്ന പല ശീലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി എന്നെ പല കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. ആ പല കാര്യങ്ങളിൽ വലിയൊരു ശതമാനം പങ്കും മിനി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനുണ്ട്. പല മോട്ടിവേഷണൽ വീഡിയോസും കണ്ട് പല നല്ല ശീലങ്ങളും ആരംഭിച്ച് അത് വെറും ആഴ്ചകളിലേക്ക് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം. അതായത് പല നല്ല ശീലങ്ങളും എങ്ങനെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഒരു ലൈഫ് ലോങ് ഹാബിറ്റാക്കി മാറ്റാം എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓരോ യൂത്തും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. ഇനി ഇതിന്റെ ഓഡിയോ ബുക്ക് എക്സ്പ്ലനേഷൻ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വായിക്കാനായിട്ട് സമയവും താല്പര്യം ഒന്നും ഇല്ലാത്തവർക്ക് മലയാളത്തിലുള്ള ഈ ഒരു ഓഡിയോ പുസ്തകം പരീക്ഷിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളിൽ നാച്ചുറലായി മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുവാനുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മുൻപും ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ കാണപ്പെടുന്ന 9 സൈനുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഓബ്വിയസ് അസംഷൻ. നിങ്ങളുടെ സ്മൈൽ നന്നായിട്ടുണ്ട് എന്ന് നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെനിക്കറിയാം. ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷതയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലായിടത്തുനിന്നും കോംപ്ലിമെന്റ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും എന്നായിരിക്കും പലരും കരുതുന്നുണ്ടാവുക. എന്നാൽ ഇതിൽ കൂടുതലും പേരും നിങ്ങൾ അട്രാക്റ്റീവ് ആണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ മടിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്നെ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല, ഞാൻ അൺ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണോ എന്നെല്ലാം തോന്നിയേക്കാം. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ കാര്യം അവർ നിങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രം. നമ്പർ 2, അപ്പീലിംഗ് ഐ ഷേപ്സ്. ഫിസിക്കൽ അട്രാക്ഷന്റെ കാര്യത്തിൽ കണ്ണുകളുടെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടന്നപ്പോൾ അതിൽ ചില ഐ ഷേപ്സ്, പ്രത്യേകിച്ച് വിമൻസിൽ ചില ഐ ഷേപ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് നല്ല വലിയ കണ്ണുള്ള പെൺകുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് കണ്ടുപിടിച്ചത്. എന്നാൽ വലിയ കണ്ണാണ് എനിക്ക്, അതുകൊണ്ട് എന്റെ മുഖം കാണാൻ ഭംഗിയില്ല എന്നൊക്കെ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണ് വലുതാണ് എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ പോയിന്റ് ആണ്. അടുത്തത് നമ്പർ 3, കോൺഫിഡന്റ് പോസ്ചർ. നിങ്ങൾക്ക് നല്ലൊരു പോസ്ചർ ഉണ്ടോ? നല്ല പോസ്ചർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ എവിടെ നിൽക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും നടു നിവർത്തി നല്ല നട്ടലിൽ നിൽക്കുന്നൊരവസ്ഥ, കുലിഞ്ഞോ വളഞ്ഞോ നിൽക്കാതെ നല്ലൊരു പോസ്ചറിൽ നിവർന്ന് നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ അട്രാക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നല്ല നിവർന്നിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിവർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. കോൺഫിഡന്റ് ആയിരിക്കുന്നവർ അട്രാക്റ്റീവുമായിരിക്കും, കാരണം കോൺഫിഡൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ പോസിറ്റീവായി പെട്ടെന്ന് മറ്റുള്ളവർ അപ്രോച്ച് ചെയ്യും. നിങ്ങൾക്ക് ഷൈൻ ചെയ്യുവാനുള്ള പല അവസരങ്ങളും ലഭിക്കും. അടുത്തത് നമ്പർ 4, സോഷ്യൽ ഗ്രാവിറ്റി. നിങ്ങളുടെ ഫിസിക്കൽ ഷേപ്പ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ? അതായത് സൂര്യന് ചുറ്റും എങ്ങനെയാണോ ഭൂമി വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്, ഇതുപോലെ അട്രാക്റ്റീവായ ഒരു വ്യക്തിയുടെ ചുറ്റും എപ്പോഴും കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ എവിടെ നിൽക്കുമ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റി ഒന്നോ രണ്ടോ ആളുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനല്ല എന്നാണ് അർത്ഥം. നിങ്ങളിൽ ഒരു ഗ്രാവിറ്റേഷണൽ പുൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം, കാരണം നിങ്ങൾ ഫിസിക്കലി അട്രാക്റ്റീവ് ആണ്. അടുത്തത് നമ്പർ 5, റിലേഷൻഷിപ്പ് ഫ്രീക്വൻസി. നിങ്ങൾ എത്ര കാലമായി സിംഗിളായിരിക്കുന്നു? അട്രാക്റ്റീവായ ആളുകൾ വളരെ അപൂർവമായിട്ടേ സിംഗിളായി കാണപ്പെടാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പായി എപ്പോഴും അവർക്ക് കൂടെ ആരെങ്കിലും ഉണ്ടാകും. അതിനാലാണ് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളവർ അപൂർവമായി മാത്രമേ സിംഗിളായി കാണപ്പെടാറുള്ളൂ. അടുത്തത് നമ്പർ 6, പേഴ്സണൽ സ്റ്റൈൽ. ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല, അത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ബിഹേവിയർ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഡ്രസ്സ് അണിഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹെയർ സ്റ്റൈൽ, ഇതെല്ലാം അതിനെ ബാധിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഇതെല്ലാം പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൃത്യമായ അളവിൽ വൃത്തിയായി നിങ്ങൾ ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നല്ലൊരു അട്രാക്ഷൻ പോയിന്റ് ആയിരിക്കും. അല്ല, നിങ്ങൾ വളരെ ലൂസായ തുണിയോ വളരെ ഇറുകിയ തുണിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അട്രാക്ഷനെ പ്രതികൂലമായി ബാധിക്കും. നിങ്ങളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മൂഡ്, ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാകും. അതുകൊണ്ട് ശരീരത്തിന്റെ ഷേപ്പും ശ്രദ്ധിക്കണം. ഡ്രസ്സ് അണിയുന്ന സമയത്ത് ശരീരത്തിന്റെ ഷേപ്പിന് അനുസരിച്ച രീതിയിൽ ഡ്രസ്സ് ഉണ്ടാക്കുകയും വേണം. അടുത്തത് നമ്പർ 7, ആൻ ഇൻഫെക്ഷ്യസ് സ്മൈൽ. നിങ്ങളൊന്ന് ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും അവരും ചിരിക്കും. ഒരു ഗ്രേറ്റ് സ്മൈൽ ഒരു ഇൻഫെക്ഷൻ പോലെ വ്യാപിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് സ്ട്രെസ്സിനെയും ടെൻഷനെയും എല്ലാം മാറ്റി ആളുകളെ ആ സിറ്റുവേഷനിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള ഒരു സ്മൈൽ ഒരു നല്ല വ്യക്തിയുടെ നല്ല ലക്ഷണമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ചിരിയും ഒരു ഇൻഫെക്ഷൻ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ കുറച്ചുപേരുടെ കൂടെ റൂമിൽ ഇരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക.
മറ്റുള്ളവർ സ്മൈൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളാണ് ആ ഗ്രൂപ്പിൽ സ്മൈൽ ചെയ്തതെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നാണ് അർത്ഥം. അടുത്തത് നമ്പർ 8, ഇമാജിനറി ഫ്ലോസ്. നിങ്ങൾ അട്രാക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും ചില കാര്യങ്ങളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ ചിലർക്ക് ഈ ഇൻസെക്യൂരിറ്റി വെറും ഇമാജിനേഷൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതായിരിക്കും. വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലും ലോകം നിങ്ങളെ കാണുന്നത് നല്ലൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ടായിരിക്കും. അടുത്തത് നമ്പർ 9, ലംബാർ കർവേച്ചർ. പ്രത്യേകിച്ചും വിമൻസിന് നട്ടലിൻ്റെ ആ ഷേപ്പ് കാരണമാണ് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നത് തീരുമാനിക്കപ്പെടുന്നത്. നട്ടലിൻ്റെ ഈ ഫ്രണ്ട് ബാക്ക് ബെൻഡ് എന്ന് പറയുന്നത് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണെന്നാണ് ഒരു പഠനത്തിൽ പറയുന്നത്. നട്ടലിൻ്റെ ഈ കർവ് കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികളെ പുരുഷന്മാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് പഠനം പറയുന്നത്. ഇത് വളരെ മനോഹരമായ ഫിറ്റായ ഒരു ബോഡി ഷേപ്പിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വാഭാവികമായി മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നതിൻ്റെ 9 പോയിന്റുകളാണ് പറഞ്ഞു തന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഒരു കാര്യം മറക്കരുത്, മിനി ഹാബിറ്റ്സ് എന്ന ബുക്കിൻ്റെ ഓഡിയോ ബുക്ക് ലഭിക്കുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.